ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിങ്ങോ അല്ലെങ്കിൽ റിവ്യൂ ക്യാമറ ടെസ്റ്റോ ചാർജിങ് ടെസ്റ്റോ ഒന്നുമല്ല ചെയ്യണത്. നമ്മൾ ഇപ്പോൾ കൺസ്യൂമേഴ്സ് സ്മാർട്ട് ഫോണിൽ നേരിടുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് ഗ്രീൻ ലൈൻ ഇഷ്യൂ. അപ്പോൾ ഗ്രീൻ ലൈൻ ഇഷ്യൂവിനെ കുറിച്ച് നമ്മളൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തായിരുന്നു. അത് എങ്ങനെ നമുക്ക് തടയാം, അതായത് ഒരു ക്ലിയർ കട്ട് മെത്തേഡൊന്നുമില്ല തടയാൻ, അതായത് ഗ്രീൻ ലൈൻ വരാതിരിക്കാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ചെറിയ സ്റ്റെപ്സൊക്കെ നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു. എന്തുകൊണ്ടാണ് ഗ്രീൻ ലൈൻ വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അന്ന് കവർ ചെയ്തായിരുന്നു. എന്നാൽ ഇപ്പോൾ ഗ്രീൻ ലൈൻ ഭയങ്കര വ്യാപകമായി വരുന്നുണ്ട്, ഒരുപാട് പേർക്ക് വരുന്നുണ്ട്. അത് ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് എന്നൊന്നുമില്ല കേട്ടോ, എല്ലാ ബ്രാൻഡ്സിലും വരുന്നുണ്ട്. ഇപ്പോൾ സാംസങ് ആണെങ്കിലും വൺ പ്ലസ് ആണെങ്കിലും വിവോ ആണെങ്കിലും റിയൽമി ആണെങ്കിലും ഓട്ടോ ആണെങ്കിലും ഷൗമി ആണെങ്കിലും ഒക്കെ തന്നെ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് കാണുന്നുണ്ട്. എന്നാൽ കൂടുതലും കാണുന്നത് സാംസങ് അതേപോലെ തന്നെ വിവോ വൺ പ്ലസ് ഈ മൂന്ന് ബ്രാൻഡിലാണ് കൂടുതലും കാണപ്പെടുന്നത്. അതുമാത്രമല്ല അതും കൂടിയ പ്രീമിയം ഫോൺസിനൊക്കെയാണ് അത് കാണുന്നത്. എന്നാൽ അത് ഇന്നൊരു പർട്ടിക്കുലർ ബ്രാൻഡ് അല്ലെങ്കിൽ ഇന്നൊരു പർട്ടിക്കുലർ പ്രൈസ് റേഞ്ച് അങ്ങനെയൊന്നുമില്ല. ഗ്രീൻ ലൈന് ഏത് ആമോലെഡ് ഡിസ്പ്ലേയിലും വരാം. അത് ടെക്നിക്കൽ ഇഷ്യൂലേക്കൊന്നും പോകുന്നില്ല ഞാൻ. അപ്പോൾ ഐ പി എസ് എൽ സി ഡി പാനലാണെങ്കിൽ ഒബ്വിയസ്ലി ഗ്രീൻ ലൈൻ വരില്ല. അപ്പോൾ ആമോലെഡ് ഡിസ്പ്ലേസ് ഉള്ള ഒരു ഫോണാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഗ്രീൻ ലൈൻ വന്നേക്കാം. അപ്പോൾ ഗ്രീൻ ലൈൻ വന്നാൽ എങ്ങനെ നമുക്ക് നേരിടാം, എങ്ങനെ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാം എന്നാണ് നമ്മൾ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഗ്രീൻ ലൈൻ പല കാരണം കൊണ്ട് വരാം. ചിലപ്പോൾ ഫോൺ നിലത്ത് വീണ് കഴിഞ്ഞാൽ സഡൻ ഇമ്പാക്റ്റ് ചിലപ്പോൾ ഗ്രീൻ ലൈൻ വരാം. ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ആയിട്ട് ആ ഒരു പർട്ടിക്കുലർ ലൈൻ വരാം. അങ്ങനെ കുറേ കാരണങ്ങളുണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ കാലയളവിൽ നിർമ്മിച്ച പാനലുകൾക്കാണ് ഈ ഗ്രീൻ ലൈൻ വരുന്നത്. എനിക്ക് തോന്നുന്നു 2020, 2021, 2022 ആ കാലയളവിൽ നിർമ്മിച്ച ഫോണിൻ്റെ ഡിസ്പ്ലേകൾക്കാണ് ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ നമ്മൾ കാണപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ചില ഫോൺസ് പുതിയതും വന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോൾ അതിനൊരു പർട്ടിക്കുലർ പാറ്റേൺ ഒന്നുമില്ല, ഇന്ന ഫോണിൽ വരുള്ളൂ ഇന്ന ഫോണിൽ വരില്ല എന്നൊന്നുമില്ല. അപ്പോൾ ഗ്രീൻ ലൈൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ വളരെ മിനിമലാണ്. കാരണം നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആർക്കും തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റില്ല ഫോൺ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് റിപ്പയർ ചെയ്യാനൊന്നും ശ്രമിക്കരുത്. ആദ്യം തന്നെ കസ്റ്റമർ കെയറിൽ വിളിക്കുക അല്ലെങ്കിൽ നിയറസ്റ്റ് സർവീസ് സെൻ്ററിൽ വിളിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. പലരും ഗ്രീൻ ലൈൻ വന്നാൽ തന്നെ നമ്മളാകെ എന്താ ചെയ്യേണ്ടത് അറിയാതിരിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് നമ്മൾ സർവീസ് സെൻ്ററിൽ പോകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ സർവീസ് സെൻ്ററിൽ വിളിച്ചു ചോദിക്കാം. അപ്പോൾ അവർ എന്താ പറയുന്ന ഫോൺ കൊണ്ടുവരാൻ പറയും ചിലപ്പോൾ, അല്ലെങ്കിൽ അവർ അതിനെന്തെങ്കിലും സൊല്യൂഷൻ ചിലപ്പോൾ പറയാൻ ചാൻസ് ഉണ്ട്. എന്താണെങ്കിലും നമുക്ക് സർവീസ് സെൻ്ററിൽ കൊണ്ടേ പറ്റുള്ളൂ. അപ്പോൾ സർവീസ് സെൻ്ററിൽ പോവുക, എന്നിട്ട് കാര്യങ്ങൾ പറയാം. ഇനി സർവീസ് സെൻ്ററിൽ പോയിട്ട് അവർ പറയുകയാണ് ഗ്രീൻ ലൈൻ ഫിക്സ് ചെയ്തില്ല, എന്നാൽ ഇതിന് നമ്മൾ പൈസ അടയ്ക്കണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇത് ആക്ച്വലി നമ്മുടെ കയ്യിൽ നിന്നുള്ള ഇഷ്യൂ അല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ പൈസ അടയ്ക്കാൻ ബാധ്യസ്ഥരല്ല എന്ന് വേണി നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഒരു ബ്രാൻഡ് പൈസ അടയ്ക്കാൻ ഉണ്ടേ നമ്മൾ ചെയ്യില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐതർ നിങ്ങൾക്ക് ഉള്ള ഓപ്ഷൻ എന്താ വെച്ചാൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ അത് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കിയെടുക്കാം. അപ്പോൾ ട്വിറ്ററിൽ ഒരുപാട് പേര് ഗ്രീൻ ലൈൻ ഇഷ്യൂവിനെ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. അതിൽ അതാത് ബ്രാൻഡിനെ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ബ്രാൻഡുകൾക്കും അത് ഒരു സൊല്യൂഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അത് എന്താ പറയുക, ട്വീറ്റൊക്കെ ഇടിയുമ്പോൾ ഒരുപാട് പേര് അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക, റിപ്ലൈ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് വൈറലാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബ്രാൻഡ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോണതിന് മുമ്പേ തന്നെ എന്താ പറയുക, ഗ്രീൻ ലൈൻ ഇഷ്യൂ ഫിക്സ് ചെയ്യാണ് ചെയ്യാറ്. അങ്ങനത്തെ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ ഒരുപാട് പേർക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ആദ്യം ഫോർ എക്സാമ്പിൾ സാംസങ്ങിൻ്റെ ഒരു ഫോണ് സർവീസ് സെൻറ്ററിൽ കൊടുത്തപ്പോൾ അവർ മാറ്റി തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ട്വിറ്ററിൽ അത് പോസ്റ്റ് ചെയ്യും, എല്ലാവരും തന്നെ സാംസങ്ങിൻ്റെ അടുത്ത് പറഞ്ഞു അത് റിപ്പയർ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഫൈനലി സാംസങ് കസ്റ്റമർ കെയർ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തു. അതിനൊപ്പം തന്നെ ആ ഗ്രീൻ ലൈനുള്ള ഫോണ് മാറ്റി കൊടുക്കുകയും ചെയ്തു ഫ്രീ ഓഫ് കോസ്റ്റ്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി വൺ പ്ലസിൻ്റെ ഫോണിലാണ് വരുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും തന്നെ പേടിക്കേണ്ട. കാരണം വൺ പ്ലസ് അവരുടെ എല്ലാ ഫോണിലും ഗ്രീൻ ലൈൻ വന്ന ഫോണെല്ലാം തന്നെ ഡിസ്പ്ലേക്ക് മാറ്റി കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ മാറ്റി കൊടുക്കുമെന്ന് പറയുമ്പോഴും അതിനകത്ത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരുപാട് വഴി ഫോണാണെങ്കിൽ ഗ്രീൻ ലൈൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസ്പ്ലേ കിട്ടിക്കോളുന്നില്ല. അങ്ങനെയാണെങ്കിൽ വൺ പ്ലസ് ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം വഴി നിങ്ങൾക്കൊരു പുതിയ ഫോൺ തരും, അതിന് ബാക്കിയുള്ള പൈസ മാത്രം നമ്മൾ അടച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്കൊരു ബ്രാൻഡ് ന്യൂ ഫോണാണ് കിട്ടുന്നത്. അതല്ല നിങ്ങൾക്ക് ഡിസ്പ്ലേ തന്നെ ആ എന്താ ഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ മാറ്റാനുള്ള പൈസ എന്താ പറയുക, ഐ മീൻ ഡിസ്പ്ലേ അവൈലബിളിറ്റി ഉണ്ടെങ്കിൽ വൺ പ്ലസ് മാറ്റിത്തരും. എന്നാൽ അവൈലബിലിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഓപ്ഷനാണുള്ളത്. അതായത് പഴയ ഫോണ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അതിനൊരു വാല്യൂ ഫിക്സ് ചെയ്യുന്നുണ്ടാവും, അത് വെച്ച് നിങ്ങൾക്ക് ബാക്കി പൈസ കൊടുത്ത് പുതിയൊരു ഫോൺ മേടിക്കാം. എന്നാൽ ചെറിയൊരു ഡിഫറൻസ് ഒബ്വിയസ്ലി ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു പുതിയ ഫോണാണ്, ചെറിയൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ഫോണാണ് കിട്ടുക. അപ്പോൾ ഇതാണ് വൺ പ്ലസിൻ്റെ സൊല്യൂഷൻ. വൺ പ്ലസിൻ്റെ ഒട്ടുമിക്ക പുതിയ ഫോൺസിനും ഡിസ്പ്ലേ മാറ്റി കൊടുക്കേണ്ട, ഒരുപാട് പേർക്ക് ഡിസ്പ്ലേ മാറ്റി കൊടുക്കേണ്ടായി. എന്നാൽ ഇപ്പോൾ വൺ പ്ലസ് 9 സീരീസോ അല്ലെങ്കിൽ 8 സീരീസിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത്രയും 4 വർഷം മുമ്പത്തെ ഫോണാണല്ലോ. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ പാനൽ ഇല്ലെങ്കിലാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത്.
പക്ഷെ വൺ പ്ലസിന് ഫോണ് അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡീഷണൽ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ വൺ പ്ലസ് അതിനൊരു സൊല്യൂഷൻ തരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. ഇനി വിവോ ഓപ്പോ ഒക്കെ ആണെങ്കിൽ വിവോൻ്റെ സർവീസ് സെൻറ്റർ, ഈവൻ ഐക്കോ ആണെങ്കിൽ പോലും വിവോൻ്റെ സർവീസ് സെൻറ്റർ വളരെ മികച്ചതാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ വിവോൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസസിലാണ് ഇത് കണ്ടിരിക്കുന്നത്. അതായത് എക്സ് സീരീസ് ഡിവൈസസിലാണ് ഇത് കൂടുതലും കണ്ടിരിക്കുന്നത്. എക്സ് സെവൻറ്റി എക്സ് എയ്റ്റിയിലൊക്കെയാണ് കൂടുതലും കണ്ടിരിക്കുന്നത് ഈ ഇഷ്യൂ. അപ്പോൾ അങ്ങനത്തെ ഫോൺസിനൊക്കെ അവർ ഫ്രീ ഓഫ് കോസ്റ്റ് ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുമ്പോൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവോൻ്റെ ഫോണാണെങ്കിലും നിങ്ങൾക്ക് പേടിക്കേണ്ട. എൻ്റെ ഫ്രണ്ട്സിൽ രണ്ടുപേർക്ക് വിവോ എക്സ് എയ്റ്റിയും എക്സ് സെവൻറ്റിയും അവർ ഫ്രീ ഓഫ് കോസ്റ്റ് റീപ്ലേസ് ചെയ്തു കൊടുത്തു. അതേപോലെ തന്നെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് ട്വിറ്ററിൽ വിവോൻ്റെ കസ്റ്റമർ സർവീസ് സെൻറ്റർ നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഐക്കോൻ്റെയും. അപ്പോൾ അതും നമുക്ക് വലിയ പ്രോബ്ലം ഒന്നുമില്ല, അൺലെസ് നമ്മുടെ സൈഡിൽ നിന്ന് ഫോൺ ഡ്രോപ്പ് ചെയ്തിട്ടോ അങ്ങനെ വലിയ ഇഷ്യൂ വരികയാണെങ്കിൽ മാത്രമേ നിങ്ങൾ പേടിക്കേണ്ടോ. അങ്ങനത്തെ ഒരു ഇഷ്യൂ ആണെങ്കിൽ പ്രോബ്ലി ബ്രാൻഡ് ഹെസിറ്റേറ്റിയും റീപ്ലേസ് ചെയ്യാം. കാരണം നമ്മുടെ സൈഡിൽ നിന്ന് ഒരു വലിയ മേജർ ഡ്രോപ്പൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെയൊന്നും അല്ല നിങ്ങൾ ശ്രദ്ധിക്കണം. ബാക്കി വിവോൻ്റെ ഫോൺസ് പൊതുവേ അവർ റിപ്പയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനി സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസസിൽ ചില ഫോൺസ് അവർക്ക് റിപ്പയർ ചെയ്ത് കൊടുക്കാറുണ്ട്. എന്നാൽ മിഡ് റേഞ്ച് ഡിവൈസിലൊന്നും അവർ വലിയ കാര്യമായ ഒരു ഇതൊന്നും ചെയ്യുന്ന കണ്ടിട്ടില്ല. ഒരുപാട് പേര് കംപ്ലയിൻ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇൻഫാക്റ്റ് എം സീരീസും എഫ് സീരീസിലൊക്കെ ഗ്രീൻ ലൈൻ വന്നിട്ട് അതൊന്നും തന്നെ മാറ്റി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പലരും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവാം. നിങ്ങൾ അങ്ങനത്തെ ഒരാളാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എഫ് സീരീസിലോ എം സീരീസിലോ അല്ലെങ്കിൽ ഈവൻ അതേപോലെ തന്നെ സാംസങ്ങിൻ്റെ എ സീരീസിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റീപ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. പക്ഷേ സാംസങ് കൂടുതലും അവരെ എസ് സീരീസിനാണ് ഇതുവരെ കൊടുത്തിട്ടുള്ളത് ഫ്രീ റീപ്ലേസ്മെൻറ്റ്, ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ്. പക്ഷേ ചിലർക്ക് അതേപോലെ തന്നെ കിട്ടാതെ പോയതുകൊണ്ട് ഇപ്പോഴും ഞാൻ പലപ്പോഴും പുറത്ത് കയറുമ്പോൾ ഒരുപാട് പേര് കാണാം ഗ്രീൻ ലൈൻ ഇഷ്യൂ വെച്ചിട്ടുള്ള, ഗ്രീനും പിങ്കും അങ്ങനത്തെ പല കളറുള്ള ലൈൻ ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ബേസിക്കലി സെയിം ഇഷ്യൂ തന്നെയാണ്. ഇത് സർവീസ് സെൻറ്റർ കൊണ്ടുപോകാന്നുള്ളതാണ്. പിന്നെ ഷൗമി റിയൽമിയിലൊക്കെ അത്രയ്ക്കധികം പോപ്പുലർ അല്ല ഇത്, ഐ മീൻ ഈ ഇഷ്യൂ വൈഡ് സ്പ്രെഡ് അല്ല. എന്നാൽ ചില ഫോൺസിൽ വരുന്നുണ്ട്. എന്നാലും ഏറ്റവും നിങ്ങൾക്ക് പറ്റിയ കാര്യം എന്ന് വെച്ചാൽ എന്താ പറയുക, സർവീസ് സെൻറ്റർ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇത് പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേ പാനൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ആ ഒരു ബ്രാൻഡ്സ്, ആ പാനൽസ് യൂസ് ചെയ്യുന്ന ബ്രാൻഡ്സിനെല്ലാം തന്നെ ഇത് എഫക്റ്റഡ് ആയിരിക്കുന്നത്. പ്രോബ്ലി അതായിരിക്കും റീസൺ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഷൗമിയിലത് കുറച്ച് റിലേറ്റീവ്ലി ലെസ്സറായിട്ട് കാണപ്പെടുന്നത് കാരണം ഷൗമി യൂസ് ചെയ്യുന്ന പാനൽസ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും ചില പാനൽസ് ചില സ്മാർട്ട് ഫോൺസിൽ വന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പിന്നെ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ കൺസ്യൂമർ കോഡിന് അപ്രോച്ച് ചെയ്യാം. ഇൻഫാക്റ്റ് ബ്രാൻഡ്സ് റിപ്പയർ ചെയ്ത് തരത്തില്ല, അല്ലെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്ത് തരത്തില്ല, എല്ലാ വഴിയും നോക്കിയിട്ടും വരുന്നില്ലെങ്കിൽ റിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസ്യൂമർ കോഡിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അതും കാരണം അതൊരു നല്ല ഓപ്ഷനാണ്. കാരണം നിങ്ങളുടെ റൈറ്റ് ആണ്, കാരണം നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ടല്ല ഈ ഗ്രീൻ ലൈൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ഫ്രീ റീപ്ലേസ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞ് കൺസ്യൂമർ കോഡിനെയും അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊന്നും വർക്കൗട്ട് ആയില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്യാം, അതാണ് നല്ല ഒരു ഓപ്ഷൻ. അതും ഡെഫിനറ്റ്ലി നല്ല റീച്ച് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ സർവീസ് സെൻ്ററിൽ പോവുക, അതാണ് ഏറ്റവും പ്രൈമറി തിങ്. അവിടെ നിന്ന് നമുക്ക് സൊല്യൂഷൻ, അവിടെ നിന്നാണ് ഒരു 90% 80% സൊല്യൂഷൻ കിട്ടുന്നത്. അത് കിട്ടിയില്ലെങ്കിലാണ് ബാക്കിയുള്ള ഓപ്ഷൻസ് നിങ്ങൾ നോക്കാവുന്നത്. അപ്പോൾ ഇനിയൊരു പുതിയ ഫോൺ എടുക്കുമ്പോൾ ഗ്രീൻ ലൈൻ, വൺ പ്ലസിൻ്റെ ഫോണാണെങ്കിൽ നമുക്ക് ഗ്രീൻ ലൈൻ പേടിക്കേണ്ട. കാരണം എന്താ വെച്ചാൽ വൺ പ്ലസ് അവരുടെ ഫോൺസിനൊക്കെ ലൈഫ് ടൈം വാറണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ വൺ പ്ലസിൻ്റെ ഫോൺ ധൈര്യമായിട്ട് എടുക്കാം. ബാക്കി എല്ലാ ബ്രാൻഡിലും എടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഗ്രീൻ ലൈൻ വരുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. പക്ഷേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇറങ്ങിയ ഫോൺസിലൊക്കെ ഗ്രീൻ ലൈൻ വളരെ റെയറാണ്, റെയറാണെന്ന് വേണമെങ്കിൽ പറയാം. ഇല്ല എന്ന് പറയുന്നില്ല, ഗെയിൻ വളരെ റെയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് ഏറെക്കുറെ ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ പഴയ ഡിസ്പ്ലേ പാനൽസിൽ വന്ന ഒരു പ്രോബ്ലം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതായിരുന്നു ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഐഡിയ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കണം. കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ ആ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.